ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഫൂസ് വേൾഡ്. ഇന്ന് ദുബായ് വ്ളോഗിൻ്റെ രണ്ടാം ഭാഗമാണ്. ഇത് അൽസുഹൂർ എന്ന ടൈലറിങ് ആൻഡ് എംബ്രോയിഡറി ഷോപ്പിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ഡിസൈൻസൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ മുത്തുമാലകൾ വെച്ചിട്ടാണ്, മുത്തുമാലകളല്ല, ഈ മുത്തൊക്കെ ഇതിൽ നിന്ന് അടർത്തിയെടുത്തതിന് ശേഷമാണ് നല്ല നല്ല ഡിസൈൻസ് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് കണ്ടു നോക്കിയാലോ. നമ്മളൊക്കെ കടകളിൽ നിന്ന് വാങ്ങിച്ചിട്ട് നല്ല ഡിസൈനിലുള്ള ചുരിദാറുകളൊക്കെ ഡ്രസ്സ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അതിന് പുറകിലുള്ള അധ്വാനത്തിൻ്റെ വില നമ്മളൊന്നും അറിയാറില്ല. ഇപ്പോൾ ഈ ഒരു ഡിസൈനൊന്ന് കണ്ടു നോക്കൂ, എത്ര പണിപ്പെട്ടാണ് ഓരോരുത്തർ ഇത് ചെയ്തിട്ടുണ്ടാക്കുന്നതെന്ന്. ഫോണിലൊരു ഡിസൈൻ കണ്ടു വെച്ചിട്ട് അത് നോക്കിയാണ് ഈ ഡിസൈൻ റെഡി ചെയ്തെടുക്കുന്നത്. വെറും മുത്തു മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് ഡിസൈനുകളുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് വിശദമായിട്ടൊന്ന് കണ്ടു നോക്കാം. ഇവരൊക്കെ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കി തന്നെ മനസ്സിലാക്കാം. ഡിസൈൻ ഒരു മൊബൈൽ തന്നെയാണ് നോക്കുന്നത്. അത് നോക്കി ആദ്യം തുണിയിലേക്ക് പകർത്തിയെടുത്തതിന് ശേഷം അവർ ഡിസൈൻ ചെയ്ത് എടുക്കുകയാണ്. ഇതൊന്നും മുഴുവനായിട്ടില്ല, കുറച്ചും കൂടെ വർക്ക് ബാക്കി കിടക്കുന്നുണ്ട്, അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരുപാട് ഡിസൈനുകൾ ഇവിടെ ഉണ്ട്, നിങ്ങൾ ഓരോന്നും വിശദമായിട്ട് തന്നെ കണ്ടു നോക്കിക്കോളൂ. ഇവർ ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് തോന്നും പെട്ടെന്ന് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നു. പക്ഷേ അത് ചെയ്യുന്നവർക്കല്ലേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഓരോ മുത്തും കൈ കൊണ്ടെടുത്തിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളൊക്കെ വാങ്ങിച്ച് ചുരിദാർ ഇട്ടുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ അത്രയും വലിയ എഫേർട്ട് ഉണ്ടെന്ന് ഒരാൾക്കും തോന്നിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇവരുടെ കടയിലുള്ള മറ്റ് ഡിസൈൻസും മുത്തുകളൊക്കെ ഒന്ന് വിശദമായിട്ട് കണ്ടു നോക്കാം. ഇത് നല്ല ഹെവി വർക്കാണ്, പാതി വർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. റെഡ് മുത്ത് പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് കാണുമ്പോൾ നല്ല ഈസിയാണെന്നാണ് തോന്നുന്നത് അല്ലേ. ഒരു സൂചി എടുത്ത് മുത്തും കോർത്ത് എത്ര എളുപ്പത്തിൽ ചെയ്ത് തീർക്കുന്നു. എന്താണാവോ ഇതിൻ്റെ ടെക്നിക്ക്? ഒരുപാട് അധ്വാനം ഇതിന് പുറകിലുണ്ടെന്നുള്ള കാര്യം ഉറപ്പല്ലേ. ഇവരൊക്കെ ശരിക്കും കലാകാരന്മാർ തന്നെയാണ്. സമ്മതിച്ച് കൊടുക്കണം, ഡിസൈനൊക്കെ കണ്ടാൽ തന്നെ അറിയാലോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഈ സൂചി ശരിക്കും ഒന്ന് കണ്ടു നോക്കും. നമ്മൾ തുന്നുന്ന ടൈപ്പ് സൂചിയല്ല ഇത്, മുത്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക തരം സൂചിയാണെന്ന് തോന്നുന്നു. 5 മുത്ത് വീതം ഓരോ സൂചിയിലേക്ക് എടുത്തതിന് ശേഷം ഡിസൈനിലേക്ക് അങ്ങോട്ട് പതിപ്പിച്ച് കൊടുക്കുകയാണ്. ഇവിടെ ഫോണിൽ നോക്കി ഡിസൈൻ റെഡിയാക്കി എടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതൊക്കെ ഇവർ സ്റ്റിച്ച് ചെയ്യാത്ത തുണിയിലാണ് ഡിസൈൻ മാത്രം ചെയ്തെടുക്കുന്നത്. അതിനുശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ്. ടൈലറിങ്ങും ഇവിടെ തന്നെ ഉണ്ട്. ഇവരുടെ ഡിസൈനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്റ്റിച്ച് ചെയ്തിട്ട് ഇവരിത് നമ്മുടെ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കൊക്കെ സെയിൽ ചെയ്യുന്നതാണ്. ഇവിടെ നിന്ന് ബൾക്കായിട്ടാവും സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. നമുക്ക് ഇത് കണ്ടതിന് ശേഷം നല്ല അടിപൊളി ചുരിദാർ പീസസ് ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി ഒന്ന് കാണുകയും ചെയ്യാം. ഈ കലാകാരന്മാരൊക്കെ നമുക്കൊന്ന് മനസ്സുകൊണ്ടൊന്ന് അഭിനന്ദിക്കാം. കാരണം നമുക്കിതിൻ്റെ അധ്വാനം ശരിക്കും അറിയില്ല. നമ്മളൊക്കെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നു എന്നേ അറിയുന്നുള്ളൂ. ഇതിന് ഒരുപാട് സമയമെടുത്ത് ഓരോ ഡിസൈനും പ്രത്യേകം പ്രത്യേകം ഒന്നുപോലും മിസ് ചെയ്യാതെ ഓരോ മുത്തും കൈകൊണ്ട് തൊട്ടിട്ടാണ് അവരിതൊക്കെ ചെയ്തെടുക്കുന്നത്. നേരത്തെ റെഡിയാക്കി വെച്ച കുറച്ച് ഡിസൈനുകളും കൂടെ ഇവിടെ ഉണ്ട്, നമുക്കതും കൂടെ ഒന്ന് കാണാം. എന്താ നല്ല ഡിസൈൻ അല്ലേ, പല കളറിലുള്ള മുത്തുകളെല്ലാം കൂടെ യോജിപ്പിച്ചിട്ടുള്ളൊരു ഡിസൈനാണിത്. ഇതൊക്കെ കഴുത്തിൻ്റെ ചുരിദാറിൻ്റെയൊക്കെ കഴുത്തിൻ്റെ ഭാഗത്തായി വരുന്ന വലിയ ഹെവി വർക്കാണ്. അതൊക്കെ ചുരിദാറായിട്ട് വരുമ്പോൾ എങ്ങനെ ഭംഗിയുണ്ടാവും. ഈ മുത്തുകളൊക്കെയാണ് അതിനുവേണ്ടി അവർ യൂസ് ചെയ്യുന്നത്.
ഒരുപാട് വെറൈറ്റി കളറുകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഓരോ ഡിസൈനും വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഇത് നേരത്തെ അവർ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പം ഇത് വർക്ക് പൂർത്തിയായിട്ടുണ്ട്. നല്ല അടിപൊളി ഡിസൈനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ചുരിദാറാക്കിയിട്ട് നമ്മളെ ടെക്സ്റ്റൈൽസിലൊക്കെ റെഡിയായി കിടക്കുന്നുണ്ട്. അതൊക്കെ നമുക്കൊന്ന് പോയി കണ്ടാലോ. ഇത് ഒരുപാട് കടകളുണ്ട് ഇവിടെ, ദുബായ് തന്നെയാണ് ഒരുപാട് ഷോപ്പുണ്ട്. അതിലൊരു തരക്കേടില്ലാത്ത നല്ല അടിപൊളി ഡിസൈനുകളുള്ള ഒരു ഷോപ്പിലേക്ക് അങ്ങോട്ട് നമുക്ക് പോവാം. എന്നിട്ട് ഇത്തരം ഹാൻഡ്ലൂം വർക്കുകളൊക്കെ ചെയ്ത ഒരുപാട് ഹെവി ഡിസൈനുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. കുറച്ചൊന്നുമല്ല, വെറൈറ്റി കളക്ഷൻസ് ഒരുപാടുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. എല്ലാ ഡ്രസ്സുകളും ഒന്നിനൊന്നും വെച്ചാണ്. ഡിസൈനിൽ എത്രത്തോളം ഹെവി ആവുന്നോ അത്രയും റേറ്റ് കൂടുന്നാണ് കേട്ടത്. 300 ദിർഹത്തിന് താഴെയായിട്ട് ഏതുമില്ല, കുറഞ്ഞത് മിനിമം 300 ദിർഹമാണ്. നമ്മുടെ നാട്ടിലൊരു 5000 രൂപയോളം ഏറ്റവും ചെറിയ ഡിസൈന് തന്നെയുണ്ട്. ഡിസൈന് ഹെവി ആവുന്നതോറും റേറ്റും കൂടും. റേറ്റ് എത്ര കൊടുത്താലെന്താ, നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈനുകളാണ്. നമുക്ക് ഇവിടെയുള്ള വെറൈറ്റി കളക്ഷൻസ് ഒരുപാടുണ്ട്, അത് മുഴുവനായിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നാൽ പിന്നെ ഞങ്ങളിടുന്ന മറ്റ് വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ കണ്ട നല്ല വെറൈറ്റി ചുരിദാറുകളും നല്ല ഡിസൈനിലുള്ള എംബ്രോയിഡറികളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.